സ്വർണ്ണവില കുതിച്ചുയർന്നു. ഉക്രൈനിലെ യുദ്ധ സാഹചര്യം ഉണ്ടാക്കിയ പ്രതിസന്ധി വില ഉയരാൻ കാരണമായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. ഒരു പവൻ സ്വർണത്തിന് 50,000 രൂപയിൽ എത്തുമോ എന്ന ചോദ്യം ഉയർന്നിട്ടുണ്ട്. ഒറ്റയടിക്ക് 1,040 രൂപ വർദ്ധിച്ച് പവന് 40,560 രൂപയിൽ എത്തിയതോടെ 600,000 കടക്കാൻ ഏറെ വൈകില്ലെന്നാണ് കരുതുന്നത്. സ്വർണത്തെ സുസ്ഥിര നിക്ഷേപമായി ജനങ്ങൾ പരിഗണിക്കാൻ തുടങ്ങിയതോടെയാണ് സ്വർണത്തിൻ്റെ വില കുതിക്കാൻ തുടങ്ങിയത്. അമേരിക്ക ചൈന വ്യാപാര ബന്ധം ശക്തമായ 2018 മധ്യത്തോടെ ആഗോള സാമ്പത്തിക രംഗത്തുണ്ടായ ആശങ്കകളാണ് സ്വർണത്തെ പ്രധാന നിക്ഷേപമായി വളർത്തിയത്. കോവിഡ് പ്രതിസന്ധിയും സുസ്ഥിര നിക്ഷേപമെന്ന നിലയിൽ ജനങ്ങളെ സ്വർണത്തിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചു. സ്വർണ്ണ ഉപഭോഗത്തിൽ ഇന്ത്യ എന്നും മുൻപന്തിയിലാണ്. ആഗോള സ്വർണ്ണ ഉപഭോഗത്തിൽ 25% ഇന്ത്യയിലാണ്. പണപ്പെരുപ്പം കൂടുമ്പോൾ കറൻസിയുടെ വില കുറയും എന്ന സാമ്പത്തിക ശാസ്ത്രം മനസ്സിലാക്കുന്നവർ നിക്ഷേപമായി സ്വർണം വാങ്ങാൻ തീരുമാനിക്കുന്നത് സ്വാഭാവികം. മറ്റു പല നിക്ഷേപ രീതികളും കറൻസിയുടെ മൂല്യം കുറയുന്നതോടെ പ്രതിസന്ധിയിലാകും. ആവശ്യക്കാർ കൂടുകയും സപ്ലൈ പരിമിതമാവുകയും ചെയ്താൽ വില ഉയരും എന്ന വിപണിയിലെ തത്വവും വില ഉയരാൻ കാരണമായിട്ടുണ്ട്. നിക്ഷേപത്തിന് ഉയർന്ന ലാഭം ലഭിക്കുന്നത് എവിടെയാണോ അവിടേക്ക് മാറുന്ന പ്രവണത മനുഷ്യർക്കുണ്ട്. ലാഭം കൂടുതൽ ലഭിക്കുന്ന മേഖല ഉണ്ടെങ്കിൽ സ്വർണം വിറ്റ് മറ്റു മേഖലയിലേക്ക് നിക്ഷേപകർ മാറും. അപ്പോൾ സ്വാഭാവികമായും വില കുറയും. ഇന്ത്യൻ വിവാഹങ്ങളിൽ സ്വർണം സുപ്രധാന സാന്നിധ്യമാണ്. അതിനാൽ വിവാഹ സീസണിൽ സ്വർണത്തിന് ഡിമാൻഡ് ഉയരുകയും വില കൂടുകയും ചെയ്യുക സ്വാഭാവികം. സർക്കാരിൻ്റെ കരുതൽ ശേഖരവും സ്വർണം തന്നെയാണ്. വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ കണക്കനുസരിച്ച് 626 ടണ്ണോളം സ്വർണം ഇന്ത്യയിൽ കരുതൽ ശേഖരമായിട്ടുണ്ട്. സ്വർണത്തിൻ്റെ ഏറ്റവും വലിയ ഉപഭോക്താക്കളായിരിക്കുമ്പോഴും ഇന്ത്യയിൽ സ്വർണം ഉൽപ്പാദനം ആഗോള ഉൽപ്പാദനത്തിൻ്റെ 1% മാത്രമാണ്. ആവശ്യത്തിനനുസരിച്ച് വൻതോതിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ ഇറക്കുമതി തീരുവയും വിലയിൽ പ്രതിഫലിക്കുന്നു. സ്വർണത്തെ തരംതിരിക്കുന്നത് കാരറ്റ് അടിസ്ഥാനമാക്കിയാണ്. കാരറ്റ് മൂല്യം കൂടുന്തോറും സ്വർണത്തിൻ്റെ വില ഉയരും. 2022 പിറന്നപ്പോൾ സ്വർണം നിക്ഷേപമെന്ന നിലയിൽ വാങ്ങിക്കൂട്ടാനുള്ള സാഹചര്യമായിരുന്നു നിലനിന്നത്. ജനുവരിയിൽ കൂടിയും കുറഞ്ഞും ചാഞ്ചാടുകയായിരുന്നു സ്വർണ്ണവില. ഇപ്പോൾ സ്വർണം വാങ്ങാമോ അതോ വിപണിയിൽ വില വീണ്ടും കുറയുമോ എന്ന ആശങ്കയായിരുന്നു നിലനിന്നത്. 2022 ആദ്യ ഒരാഴ്ചയിൽ വില ഇടിഞ്ഞതോടെ സ്വർണ്ണ വിലയിൽ വലിയ കുതിച്ചുചാട്ടമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത വർഷമായിരിക്കും ഇതെന്ന പ്രവചനമുണ്ടായി. നിക്ഷേപം എന്ന നിലയിൽ സ്വർണം ഇപ്പോൾ ആദായകരമാകുമോ അതോ വില വീണ്ടും കുറയുമോ എന്ന ചോദ്യം ശക്തമായി. സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ വില വീണ്ടും കുറയുമോ എന്നറിയാൻ കാത്തിരുന്നു. സ്വർണ്ണ വില കുറഞ്ഞു നിൽക്കുന്നതിനാൽ സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ അവസരം പ്രയോജനപ്പെടുത്താം എന്ന ഉപദേശം സ്വീകരിച്ച് പലരും വാങ്ങാൻ തുടങ്ങി. ജനുവരിയിൽ വില ഇടിഞ്ഞെങ്കിലും അടുത്ത 3-4 മാസങ്ങൾക്കുള്ളിൽ വില ഉയരാനുള്ള സാധ്യത പ്രവചിക്കപ്പെട്ടു. ഡോളറിന് താൽക്കാലികമായി മൂല്യം ഇടിഞ്ഞതും രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില കൂപ്പുകുത്തിയതും ഇന്ത്യയിൽ വില കുറയാൻ കാരണമായിരുന്നു. പണപ്പെരുപ്പ നിരക്ക് ഉയരുന്നതും ഒമിക്രോൺ ആശങ്കയും നിക്ഷേപം എന്ന നിലയിൽ സ്വർണം തിളങ്ങും എന്ന സൂചന നൽകിയിരുന്നുവെങ്കിലും പൊടുന്നനെ വില ഇടയുകയായിരുന്നു. US ട്രഷറി വരുമാനം ഉയർന്നതും സ്വർണത്തിന് മങ്ങലേൽക്കാൻ കാരണമായി. US ബോണ്ടുകളിൽ നിന്നുള്ള വരുമാനം ഉയർന്നതും മറ്റൊരു കാരണമായിരുന്നു. സ്വർണത്തിൻ്റെ ആ വിലയിടിവ് താൽക്കാലികമാണെന്നും സ്വർണം തിരിച്ചു കയറുമെന്നും അന്നേ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടിയിരുന്നു. 2022 സ്വർണവില പുതിയ ഉയരത്തിൽ എത്തുമെന്നാണ് വിദഗ്ധർ ജനുവരിയിൽ തന്നെ ചൂണ്ടിക്കാട്ടിയത്.